ഉച്ചത്തേക്കുള്ള ഊണ് പൊതികെട്ടവിടെ തരൂടുപ്പിലട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്നാ അച്ചു ആ മെഴുക്കോട്ടി കേട്ടോ വള്ളിപ്പയർ മെഴുക്കോട്ടി പിന്നെ എന്നാ സച്ചു ആ മീൻപീരയാണ് ചെറിയ അയല കിട്ടിയായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഒരു മീൻപീര വയ്തായിരുന്നു പിന്നെ നമ്മൾ കൊഴിവ വെച്ച് ചെയ്താൽ പോരല്ലോ പിന്നെ അച്ചാറാണ് നമ്മുടെ ഈ ചിരുമ്പിക്ക അച്ചാറ് പിന്നെ നമ്മുടെ കുഞ്ഞനുണ്ട് അയലയും കൂടെ വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടി ഇതിൻ്റെ കൂടെ വെക്കുകയാണ് പിന്നെ ചാറ് ചാറുകറിയായിട്ട് നമ്മുടെ കുമ്പളയുടെ ഇല ഇരിശേരി വെച്ചേക്കും കേട്ടോ അതെങ്ങനെ വെക്കുന്നതിനുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം അതികൂടെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് എടുക്കുക എടുക്കുകയാണ് ഇരിശ്ശേരിയാകുമ്പോൾ ചാറ് പോലെ വരത്തില്ല ചെറിയൊരു കട്ടിപ്പരുവത്തിലായിരിക്കും വരുന്നത് അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ എടുത്തിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ വറുത്ത മീൻ പതുക്കെ മടക്കി ചോറിൻ്റെ നടുവിലോട്ട് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് പതുക്കെ പൊതി കെട്ട പിന്നെ ഇത്രയൊക്കെയാണ് കേട്ടോ ഉച്ചത്തേക്കുള്ള ഊണുള്ള കറികൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മത്ത എരിശ്ശേരി എങ്ങനെ വെച്ചു നമുക്ക് നോക്കാം കേട്ടോ ഞാനും വെച്ചു ഇവിടെ രാവിലെ മത്തയില തപ്പി ഇറങ്ങിയോ എല്ലാ ചൂ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് കുമ്പളത്തിൻ്റെ ഇല കേട്ടോ അപ്പം നമുക്ക് മത്തയില മാത്രം അങ്ങനെ എപ്പോഴും നമ്മൾ വൈറലാക്കിയാൽ പോകാറുള്ളു അപ്പം നമുക്ക് കുമ്പളയുടെ ഇലയും കൂടെ വയറൽ നമുക്കിത് വെച്ചിട്ട് ഇന്നൊരു എരിശ്ശേരി റെഡിയാക്കാം അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്കതിലൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് വെള്ളം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ എന്തുമാത്രം ഇല എടുക്കുന്നതിന്സരിച്ചുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് എരിഞ്ഞ് മത്ത ഇല കൂടെ ആ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ വിതറിക്കൊടുക്കാം കേട്ടോ അതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഇലയിലൊക്കെ ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഒന്ന് ആക്കിയതിന് ശേഷം ഒന്ന് ഒന്ന് ചേർത്ത് നടക്കോട്ടെ എന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇല ഏറ്റവും അഞ്ച് മിനിറ്റ് മതി ജസ്റ്റ് ഒന്ന് വെയ്ക്കാൻ വയ്ക്കാം നമുക്ക് ഈ ഒരു പരിപാടി കിട്ടും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് എല്ലാം നന്നായിട്ട് വെന്ത് റെഡിയാക്കി കിട്ടും അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം തേങ്ങ ജീരകം ഒരു ടേബിൾ സ്പൂൺ നമ്മളിവിടെ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്കിത് കുറുകി വരത്തില്ല അതിനുവേണ്ടി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് നമ്മുടെ പച്ചമണം ഒന്ന് മാറണം വരെ നന്നായിട്ട് നാളുകി കൊടുക്കണം കേട്ടോ ആവശ്യമുള്ള കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില ഒഴിവാക്കാം എന്നിട്ട് താളിക്കുമ്പോൾ വേണമെങ്കിൽ ചേർക്കാം ഞാൻ രണ്ട് നേരം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള താളിപ്പ് ചേർത്ത് കൊടുക്കാം കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചു കൊടുക്കണം പിന്നെ എല്ലാവരുടെയും ഒരു അറിവിലേക്ക് നമ്മൾ താളിക്കാനിടുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടും പോകില്ല അല്ലെങ്കിൽ ഇത് താളിപ്പ് കരിഞ്ഞു പോകും ഇതുപോലെ ഇരിക്കും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂട് ചൂറിൻ്റെ കൂടെ ഈ ചൂട് എരിശ്ശേരി വെടിച്ച് നെയ് ചേർത്ത് കഴിക്കുക അടിപൊളി അടി